ഹലോ ഗൈസ്, അപ്പോൾ ജങ്ക്സ് വേൾഡിൻ്റെ അടുത്ത വീഡിയോ വീണ്ടും വന്നിരിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാതിരിക്കും, ഹോം മെയ്ഡ് ചേ തെരുപോയി മോഡേൺ ഹൗസ് ക്രാഫ്റ്റിൻ്റെ പാർട്ട് 2 ആണിത്. അപ്പോൾ നിങ്ങൾക്ക് അന്നിട്ട് 14 മിനിറ്റിൻ്റെ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഞാൻ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ പാർട്ട് 1 കാണാണ്ടാണെങ്കിൽ പാർട്ട് 2 വന്നിരുന്നെങ്കിൽ പാർട്ട് 2 ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്ന മോഡേൺ ഹൗസ് ക്രാഫ്റ്റിൻ്റെ പാർട്ട് 2 ആയിട്ടാണ്. നമ്മൾ അവിടെ തന്നെ ഉണ്ടാവില്ല, വേറെ ഗീസ് നമ്മൾ അവിടെ തന്നെയാണ്. ഗീസ് ഇനി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണം ഗീസ്. യെസ്, എന്താണ് ഇപ്പം ചെയ്യുക ഗീസ്? നമ്മുടെ വിസിലൊന്ന് എടുത്തു നോക്കട്ടെ. വിസിൽ ഇപ്പം ഐറ്റംസിലാണ്. പിന്നെ നമ്മൾ ഇന്നലെ കണ്ട പോടി വിസിലൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ ശബ്ദം പറഞ്ഞത് അവനാണ്. ഇവിടെ ഇത് വെച്ചത് തന്നെ, മറ്റേ നിധി വെച്ചത് അവനാണ്. ഇതിൽ ഏതെങ്കിലും ഒരു വാങ്ങതലിൽ കൂടെ നമ്മൾ പോകണം ഗൈസ്. വാങ്ങത്തിൽ തെറ്റി തരണു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ അപകടത്തിലാവും, പിന്നെ നമ്മുടെ ട്രഷറൊക്കെ പോകും ഗൈസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കളേഴ്സിനനുസരിച്ചാണെന്ന് തോന്നുന്നു. എന്താ വെച്ചത് നോക്കൂ ഗൈസ്. താങ്ക് യു ഗൈസ്. അവിടെ ചാറ്റ് ചെയ്യാണ് ഗൈസ്. എനിക്ക് തോന്നി വേറെ എവിടെയും പോയി പറയടി. എനിക്ക് തോന്നുന്നു ഗൈസ് ഈ കളേഴ്സിനനുസരിച്ചിട്ടാണെന്നാണ് എനിക്ക് ഒന്നാമത്തെ. ഇതിലിതേ ഇവിടെ ഞോ എന്നെഴുതി കാണിക്കുന്നുണ്ട് ഗൈസ്. എൻ ഓ കണ്ടില്ല ഗൈസ്, അവിടെ ഞോ എന്നെഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം, അവസാനത്തെ എമ്മിന്ന് 1, 2, 3, 4, 5, 6 അവിടുന്ന് ആറാമത്തെ ലെറ്റർ എന്ന് കണ്ട ഓ നോ. ബസ് ഇവിടുന്ന് എനിക്ക് കിട്ടിയ ക്ലൂ എന്ന് വെച്ചാലില്ലേ, ഇവിടുന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, ഇവിടെ എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ ബസ്. ഞെക്കി നോക്ക ഗൈസ്. യെസ്, എനിക്ക് ഇവിടെ നിന്ന് ഒരു ക്ലൂ കിട്ടിയില്ല. ഓക്കെ, അവിടെ നിന്ന് ഒരു ക്ലൂ കിട്ടിയില്ല. പിന്നെ ഇവിടുന്ന് ഒരു ക്ലൂ കിട്ടുന്നുണ്ടല്ലോ ഗൈസ്. അപ്പൊ ഗൈസ് എനിക്ക് തോന്നി ഈ ഇരട്ട ചോരയുടെ നിറമാണ് ഗൈസ്. അപ്പൊ അവര് അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ജീവികളാണ്, അവര് നമ്മളെ കടിച്ച ചോര വരില്ലേ. പക്ഷെ ഇവിടെ ഇരുട്ടാണെന്നാ തോന്നുന്നത്, അതല്ല കറുപ്പ്. നമുക്ക് നേരത്തെ ഇവിടെ മാത്രം പൊളിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഇട്ടൊക്കെ ആയിരുന്നു. നമുക്ക് നീട്ടാണ് പൊളിച്ചെടുക്കാം ഗൈസ്. ഓ ഗൈസ്, അവിടെ ഇരുട്ടൊന്നുമില്ല, അവരവിടെ വെറുതെ കാണിച്ചാണ്. നമുക്ക് ഈ വാതിൽ ഇവിടെ അടയ്ക്കണം, അടച്ചേക്കാം. നമ്മുടെ അടുത്ത് ആ കട്ട ഉണ്ടല്ലോ ഗീസിൽ വെച്ചിട്ട് ഇവിടെ അടയ്ക്കിസില് നമ്മുടെ വിസില് കാണാനില്ല. ആ അതെ, വിസിൽ ഗൈസ് നോക്കിട്ട് പോവാം. ഇരുട്ടൊന്നുമില്ലല്ലോ, ഒന്ന് വിസിലടിച്ച് വിസിലടിച്ച് പോവാ ഗൈസ്. യെസ്, അല്ല ഇതെന്താ ഗൈസ്, മുകളിലോട്ട് പോ. ഇതെന്താണ് ഗൈസ്, എന്തൊക്കെയാ ഗൈസ് ഇവിടെ നടക്കണത് ഗൈസ്? അവിടെ എന്താ, എന്തൊക്കെയാണ് ഗൈസ് ഇത് കാണുന്നത്? ഞാൻ ഇനിയിപ്പോൾ ഇവിടെ വല്ലതും നടക്കുമോ ഗൈസ്? ഇതെന്തൊക്കെയാണ് ഇവിടെ, നമുക്ക് വഴി തെറ്റിയോ ഗൈസ്? ചിലപ്പോൾ പാർട്ട് 2 എന്തായാലും ചിലപ്പോൾ ചെറിയ വീഡിയോ ആവാനാണ് ചാൻസ്. ഇവിടെ വലിയ പോക്കൊന്നും നടക്കില്ല, കാരണം ആ കട്ടേൻ്റെ ആ കട്ട നമ്മൾ ചാവും. ഗൈസ് നമ്മൾ സ്പീഡിൽ പോകണം ഗൈസ്. അതെന്താണ് ഗൈസ്, പോകുന്നു ഗൈസ്. അവിടുന്ന് കട്ട മാറി ഗൈസ്. അതെന്താ ഗൈസ്, അവിടെ നിന്നും നടക്കില്ല. ഏ, അതെന്താണ് ഗൈസ്? അല്ല നമ്മളെവിടെ വന്ന് നിന്ന് നമ്മൾ നിന്ന
നോക്കുന്നു നോക്കണല്ലോ ഇവിടെ അല്ല. അയ്യോ നമ്മൾ നിന്ന സ്ഥലത്തല്ല, നമ്മളിപ്പോ ഒരു അഗ്നിയുടെ അടുത്തെത്തിട്ടുണ്ട്. നമ്മൾ വന്ന സ്ഥലം ഇതാണ്. പക്ഷെ നമ്മൾ നേരെ മുകളിലോട്ട് പോയത്, പക്ഷെ താഴെ എന്താണ്? പുറത്തെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. നമ്മളങ്ങനെ അവസാനം ഇവിടെ ഇരിക്കുകയാണ്. കരടിക്കൊന്ന് ഈ കരടി കുറെ നാൾ എന്നെ ഇങ്ങനെ തല്ല നൽകി വെച്ചൊരലക്കലക്ക പിടിച്ചു. ബൈ ബൈ. പറയുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യമുണ്ട്. ഇത് ചെറിയ കണ്ടന്റാണ്, കുറച്ച് വരെ പിടിച്ചുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇന്ന് വേറൊരു കണ്ടന്റ് കൂടെ വെക്കാം. നമ്മുടെ മുൻവശമില്ലേ, ഇവിടെ മൊത്തം മരം പിടിച്ച് പിടിപ്പിക്കണം. എന്തായാലും നമ്മൾ ഇത്രയും കഴിഞ്ഞില്ലേ. നമുക്ക് ചെറിയൊരു ഇത്ര പോകുന്ന വീഡിയോ കൂടെ നെറ്റ് ഓണാണ്. നെറ്റ് ഓണാ ഗൈസ്. ഓഫാക്കട്ടെ. ഓക്കെ, ഓഫായി. ഗൈസ് നമുക്ക് ഈ മരം വെക്കാം. ഇത് നല്ല ഭംഗിയുണ്ടാകും. നിങ്ങൾക്ക് മുമ്പിൽ മൊത്തം ഇങ്ങനെ പിടിപ്പിക്കാം. മുമ്പിൽ മാത്രം, ചുറ്റും വേണ്ട. ചുറ്റും അടുത്ത വർഷം പിടിപ്പിക്കാം. നമുക്കിപ്പോൾ രണ്ടട്ടം മുമ്പിലേ ഒന്ന് പിടിപ്പിക്കണം. കാടാക്കണം ഗൈസ്, നമ്മുടെ ടാർഗറ്റ് ടു കാട്. യെസ്, കാട് 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 കാട്. കുറേ മരങ്ങൾ പിടിച്ചോ, പാട്ടാടുന്ന് പിടിച്ചോ. ഇത് മൊത്തം ചിലപ്പോൾ പുല്ലാവാനും ചാൻസ് ഉണ്ട്. അതൊന്നും മുളയ്ക്കുന്നില്ല. ആ മുളച്ച് മുളച്ച്. ഗസ് ഒരു മിനിറ്റ്. ഓ ഗസ് മുളച്ച് മുളച്ച് വരുന്നുണ്ട്. പട്ട പട്ടയെന്ന് വരുന്നുണ്ട് ഗസ്. നമുക്കിനി ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ ചുറ്റു വെക്കണ്ടെന്ന് വെച്ചാണ്, എന്നാലും വെച്ച് കളഞ്ഞേക്കാം. നമ്മുടെ ചൂട് മൊത്തം ഇപ്പൊ കാടിന് നടക്കാവുന്ന തോന്നുന്നു. അയ്യോ അതേ പൊടി, ഞാൻ ഏത് മുകളിലോട്ട് പോകും. അയ്യോ ആ മതി. യെസ് ഞാൻ വിചാരിച്ചപ്പോൾ അവിടെ വെച്ച് നിൽക്കുന്ന് ഇങ്ങോട്ട് തിൻ്റെ തിൻ്റെ തിൻ്റെ. യെസ് ഇത് ചുറ്റും നമ്മളെ കൃഷിക്ക് ചുറ്റും മരങ്ങളാണ് ഗൈസ്. യെസ് നമുക്കിന് ചുറ്റും മരങ്ങൾ ഉച്ച പിടിപ്പിക്കാം. ഓക്കെ ഗൈസ്. ഇത്ര മതിയെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. എന്തായാലും ഈ ഇവിടെ ഇവിടെ മാത്രം അങ്ങനെ പരന്ന് കിടക്കരുതല്ലോ. ഇല്ലടി, ഇപ്പൊ എത്ര മിനിറ്റ്? 9 മിനിറ്റ്.
പക്ഷെ ഇവൾക്ക് ഒരു പുതിയ ഗെയിം ഇതുപോലത്തെ കേറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം എന്റെ ഗെയിം കളിച്ച് തന്നെ ഇവളെല്ലാം കുളാക്കും. നമുക്ക് ഞാൻ എന്റെ പുല്ലൊന്നും എടുക്കണം. പുല്ല് ഗ്ലാസ് വിസില് മതി. ഇനി വിസിലിന്റെ സഹായം വേണ്ടി വരില്ലല്ലോ. ഗൈസ്, അപ്പൊ നമ്മുടെ ഈ വീഡിയോ രണ്ട് കണ്ടന്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതേ ഗൈസ്, നമുക്ക് ഇതെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണ്ട ഗൈസ്. ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ. നിങ്ങൾക്ക് ബോറടി വരാൻ പേടില്ല ഗൈസ്. യെസ്, ഡിസ്ലൈക്ക് ബട്ടൺ വേണമെങ്കിൽ അതിൻ ചന്തകണം വെച്ചിരിക്കല്ല, നിങ്ങൾക്ക് അടിക്കാൻ തന്നെ വെച്ചിരിക്കല്ല. നമുക്കിനി ഇത് ചുറ്റും വെച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പം അടുത്ത ദിവസം മറ്റൊരു കണ്ടന്റ് ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ നന്മസിനും എല്ലാ പ്രഷർക്കും ഗുഡ് ബൈ.